ഹലോ വെൽക്കം ബാക്ക് മിനത്തുവീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്ന ഒരു ദിവസമാണ് വേറെ ആരും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പയും ജ്യേഷ്ഠത്തെയും അനിയത്തി ഒക്കെ വന്നതാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കിയതാണ് കാര്യമായിട്ടൊന്നുമല്ല ചിക്കൻ ബിരിയാണിയും ഒരു ഫുഡിങ്ങും സാധാരണത്തേക്കാളും ചെറിയൊരു ഡിഫറെൻറ്റിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അത് കസ്റ്റേഡ് കേക്ക് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡർ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കസ്റ്റേഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ കസ്റ്റേഡിൻ്റെ അതേ രുചിയിൽ നമുക്ക് കസ്റ്റേഡ് പൗഡർ ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയട്ടോ കേട്ടോ അത് എന്താവുക എന്നുള്ളത് അപ്പം അതേ രുചി തന്നെയാണ് കസ്റ്റേഡിൻ്റെ അതേ രുചി തന്നെയാണ് അപ്പോൾ കസ്റ്റേഡ് പൗഡർ ഇല്ലയെന്ന് നേരത്തെ ആരും കസ്റ്റേഡ് ഉണ്ടാക്കാതിരിക്കേണ്ട അതുപോലെ തന്നെ കസ്റ്റേഡ് കേക്ക് പുഡിങ് എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇതുപോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇട്ട സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളൊരു തീരുമാനമുണ്ടായത് അപ്പോൾ ആദ്യം ആദ്യമിട്ടത് കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന സവാളിൻ്റെ മൂന്നിലൊരു ഭാഗം ഞാൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ ചെയ്യാമെന്ന് കരുതി അതിൽ പക്ഷേ ഒരു പകുതി ഭാഗത്തോളം ഉള്ളി പൊരിച്ചിട്ട് തന്നെയാണ് ചേർക്കുക അങ്ങനെ ഭാഗത്തോളം സവാള നമ്മൾ ഇതേപോലെ പൊരിച്ച് ചേർക്കുക എന്നുണ്ടെങ്കിൽ ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഞാനൊരു മൂന്നിലൊരു ഭാഗമാണ് ഈ ഒരു സവാള പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് വാടി വന്നോളും അപ്പോൾ അത് നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഇതിൻ്റെ വലിയ മോളത പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഭരണ കൊടുത്തമാരെയൊക്കെ ചെയ്യുകയാണ് പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തണുത്ത് വരുമ്പോൾ കസ്റ്റേഡ് നല്ല മധുരം വേണം അപ്പോഴാണ് നമ്മൾ കേക്കിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കലക്കി എടുക്കണം അപ്പം അതിനാ ആവശ്യമായിട്ടുള്ള പാലും ഒഴിച്ചു കൊടുക്ക പാലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൊടുത്താലും മതി എന്നിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ എന്നിട്ട് അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബദാം മിക്സ് ആണ് കേട്ടോ ഒരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ അതിൽക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ബദാം മിക്സും അതുപോലെ തന്നെ വാനില ആണ് നമ്മൾ ഈ ഒരു കസ്റ്റേഡിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കണം കേട്ടോ ഇത് രണ്ടും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ബദാംിക്സിന്റെ ആ ഒരു ഫ്ലേവർ ആണ് ശരിക്കും അതൊരു കസ്റ്റേർഡ് ആക്കി മാറ്റണത് അതെല്ലാം കലക്കിയിട്ട് ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരക്കിന് ഇടയിൽ എല്ലാ വീഡിയോസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്താ ചെയ്തെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇനി ഈ പാലും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരും പെട്ടെന്ന് തന്നെ കുറുകി വരും നമ്മൾ കോൺഫ്ലോർ അതിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കൂടുതലായി ഇളക്കി വറ്റിക്കൊന്നും വേണ്ട തളിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ കേക്ക് പുട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാനില സ്പോഞ്ചാണ് ഒരു കപ്പ് മൈദയും നാല് മുട്ടയും വെച്ചിട്ട് ചെയ്തത് കേട്ടോ ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടോ പുട്ടിങ്ങിന് അതും മോളെ തന്നെയാണ് കേട്ടോ ചെയ്തത് ഇത് കസ്റ്റേഡ് ഉണ്ടാക്കുന്നതിന് മുന്നേട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പൊക്കെ ഒഴിഞ്ഞ് കിട്ടും വേണമല്ലോ അപ്പം ആദ്യം തന്നെ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടാറും ചെയ്യും ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ പണിയിലൊക്കെ പോവാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നായിട്ടാണ് അരച്ചതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി അരച്ചതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോസും ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഒന്നാമത് ഈ മസാലയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ചിക്കൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നു തരാൻ ആളില്ലേനെ ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ഒരിത്തിരി മാറ്റി വെച്ചിട്ടുള്ളു കേട്ടോ നമ്മൾ ചോറിൽക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയൊക്കെ ഇതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ ചിക്കൻ ആദ്യം കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടാണ് മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കൽ ഇതിപ്പം ചിക്കനിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോവാനുള്ള ടൈം ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മസാലയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വറ്റിച്ചെടുത്തു വറ്റിച്ചെടുത്തിട്ടോ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ കറിവേപ്പില അതേപോലെ മല്ലിയില ബിരിയാണി മസാല പൗഡർ അതൊക്കെ ലാസ്റ്റ് ഇട്ടുകൊടുക്കായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ പോവാതിരിക്കാനാണ് സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിയിലൊക്കെ ലാസ്റ്റ് തന്നെയാണ് ഇട്ടുകൊടുക്കൽ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ നമ്മൾ ചോറിലേക്ക് നന്നായിട്ട് കുടിക്കൊള്ളു വിറകടുപ്പിൽ ഇതാ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ ദമിടണം സമയം ഒരുപാടായിട്ടുണ്ട് ദമ്മിടാനായിട്ട് വിറകെടുപ്പിൽ നിന്ന് കനലൊക്കെ കുറച്ചൊക്കെ മാറ്റിയ ശേഷം നമ്മൾ ചിക്കൻ്റെ മസാലയുള്ള പാത്രം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ചോറ് അതിൻ്റെ മോൾക്കായിട്ട് ഇട്ട് കൊടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊരിച്ച സവാളുണ്ടല്ലോ അത് അതിൻ്റെ മോൾക്കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മോൾക്കായിട്ട് കുറച്ച് ബിരിയാണി മസാലിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെയ്യ് ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ചോറ് മിക്സാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റീലിൻ്റെ മൂർച്ചയുള്ള കയ്യിലൊന്നും കോരിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ മരത്തിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് അങ്ങനെ പൊട്ടി പോവാതെ കിട്ടും അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് ദമ്മാക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ കേക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് ഉള്ള പാത്രമാണ് നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് സ്ക്വയർ പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു പീസ് നടുവിൽ വെച്ചിട്ട് ബാക്കി ഒരു കേക്കിൻ്റെ പകുതി അപ്പുറത്ത് അപ്പുറത്തായിട്ട് വെച്ചു കൊടുത്തതാണ് അതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് മിക്സ് ആണ് ഒഴിച്ചു കൊടുത്തത് മിൽക്ക് മിക്സ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അതിൽ പഞ്ചസാര ഇടണം അതേപോലെ ഒരു നുള്ളിൽ ഉപ്പ് ഇടണം കേട്ടോ അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മോൾക്കൂടെ അതേപോലെ ഒഴിച്ചു കൊടുക്കട്ടോ മിക്സിയിൽ അടിച്ചിൽ ില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേപോലെ അങ്ങനെ ഒരു വൃത്തിക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയൂല ഒരു കട്ട കട്ട പോലെ ആയിട്ടുണ്ടാവും ഒന്നാമത് തണുത്ത് കഴിഞ്ഞാൽ എന്തായാലും കട്ടായി പോവുമല്ലോ ഇനി അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചോക്ലേറ്റ്സും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതിൽ മൂന്നുമാണ് കേട്ടോ അടുത്തത് ഇനി ഒരു ഒന്നര പീസ് കേക്ക് ഉണ്ടല്ലോ അതും നേരത്തെ വെച്ച പോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള പാത്രം ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയറാന്നെങ്കിൽ എളുപ്പമായിരിക്കും പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കേക്കും ഈ ഒരു കസ്റ്റേഡും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു പീസസ് ആയിരിക്കും കിട്ടുക അപ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളായിട്ട് ബാക്കിയുള്ള കസ്റ്റേഡ് ഉണ്ടല്ലോ അപ്പോൾ പകുതി നേരത്തെ ഒഴിച്ചിട്ടുണ്ട് ബാക്കി പകുതി ഇതേപോലെ അതിൻ്റെ മുള്ളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്കോ ചിപ്സും ബദാംസും ഒക്കെ ഇട്ട് കൊടുക്കുക ഇതൊരു ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു അരമണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഈ ഒരു കസ്റ്റേഡിൽ സോക്ക് ചെയ്ത കേക്ക് അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉച്ചക്ക് പക്ഷേ നമ്മളെ പള്ളികത്തെ മൂലയന്മാരും വിരുന്നേരൊക്കെ ഒപ്പം വന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടു സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു പുഡിങ് കട്ട് ചെയ്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് കസ്റ്റേഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സവാള പൊരിച്ചിട്ട ബിരിയാണി ഉണ്ടല്ലോ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം ഇൻഷാല്ല താങ്ക് യു